ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിന്നിവിടെ കുറച്ച് മൈദ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു അറേബ്യൻ ഫുഡ് ഉണ്ടാക്കിയെടുത്താലോ. മുട്ട ബഗ് എന്ന് പറയും, പിന്നെ മുട്ട പത്തിൽ എന്ന് പറയും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ഒരു 1/2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതൊരു കപ്പ്, ഒരു 1/2 കപ്പ് കൂടി എടുക്കാം. 1/2 കപ്പ് മൈദ, പിന്നെ അതിലേക്ക് ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം, കുറച്ച് ഓയിൽ, കുറച്ച് പഞ്ചസാര. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. പിന്നെ അതിൻ്റെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ വേവിപ്പിച്ചിട്ട് ഒന്ന് നന്നായി കുറച്ചൊന്ന് വറുത്തെടുത്തതാണ്, റോസ്റ്റ് ചെയ്തെടുത്തത്. പിന്നെ ഇതിലേക്ക് അധികം വേണ്ടിയത് നമ്മളെ സ്പ്രിംഗ് ഓണിയൻ ആണ്, ഉള്ളിച്ചപ്പ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, 2 കോഴിമുട്ട. അത് അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായി കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുക്കുമ്പം ഇങ്ങനെ ടൈറ്റ് ആവരുത്, ഒന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇങ്ങനെ വെള്ളമൊക്കെ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. കുറച്ച് സമയം നന്നായി കുഴക്കേണ്ട വേണം, അല്ലെങ്കിൽ ഇത് നന്നായി ഉണ്ടായി വരുള്ളൂ. അപ്പോൾ വെള്ളം ഞാൻ കണക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചിട്ട് നമുക്ക് നോക്കാം വെള്ളം എത്ര കൊണ്ട് വേണം എന്നുള്ളത്. നന്നായി കുഴച്ചെടുക്കണം. ഇത് മൈദയാണ്. ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്, 2 മുട്ട. ചിക്കൻ കുറച്ച് മുളക്, മഞ്ഞൾ, ഉപ്പ് ഇട്ടിട്ട് ആദ്യം വേവിപ്പിച്ച് എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താണ്. സ്പ്രിംഗ് ഓണിയൻ അത് കുറച്ച് ജാസ്തി ഇട്ടെടുക്കണം. അതുപോലെ മല്ലിയില, കുറച്ച് കുരുമുളക് പൊടിച്ച്, കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം. ഉപ്പ് ഇട്ടിട്ട് വേവിപ്പിച്ച ചിക്കൻ, പക്ഷെ ഇതിലേക്ക് എന്തായാലും ഉപ്പ് വേണ്ടി വരും. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം. ഇങ്ങനെ നന്നായി ഇളക്കിയെടുക്കാം, നന്നായി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി കുഴച്ചത് പരത്തിയെടുക്കാം. കുറച്ച് വെച്ച പൊടി എടുത്തിട്ടുണ്ട് കണ്ടോ, നന്നായി ലൂസാക്കിയിട്ട് നന്നായി കുഴച്ചെടുക്കണം കണ്ടോ. ഇതേപോലെ ഇരിക്കണേ, നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ പരത്തി കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ നമ്മൾ പിന്നെ എന്താ പറയുക, ഈ കൂട്ടുണ്ടാക്കാൻ ഉള്ള സമയം ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും. ഉണ്ടോ, ഇത് കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പരത്തിയെടുത്താലും മതി. ഉണ്ടോ, അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് കുഴലെടുത്തിട്ട് നന്നായി വലുതാക്കി പരത്തി, നൈസാക്കിയിട്ട് പരത്തി വെക്കണേ. അതിനാണ് നമ്മൾ ലൂസാക്കിയിട്ട് കുഴച്ചെടുത്തത്. ഉണ്ടോ, കണ്ടോ, ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്.
നമുക്ക് ഈ പിരിഞ്ഞ് വെച്ചെടുക്കാം. മുട്ട കൂടിപ്പോയത്, കൂടിപ്പോയാൽ ഇങ്ങനെ വെള്ളം പോലെ പോവേ. രണ്ടൊന്ന് ഷേപ്പാക്കാം. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാം. നല്ല നൈസായിട്ടുള്ളത് നമുക്ക് വേഗത്തിൽ ചുട്ടെടുക്കാം. കണ്ടോ, നമുക്ക് പൊടിയുടെ വെച്ചിട്ട് ഇതും കൂടെ പരത്തി വെക്കാം. രണ്ടെണ്ണം ഇട്ട് നൈസായിട്ട് പരത്തി വെക്കണേ. നല്ല നൈസായിട്ടുണ്ടാവും. നമുക്ക് കൂട്ടി വെച്ച് കൊടുക്കാം. നല്ല നൈസാണ്. വേഗം കരിമിളക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പോയൽ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഇട്ട് വെക്കാം. മുരിഞ്ഞ വെച്ച രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്നര കപ്പുണ്ട്. നമുക്കിത് തിരിച്ച് വെച്ച് കൊടുക്കാം. തിരിച്ചു മറിച്ചു വെച്ച് വെക്കണേ. ചെറുതാക്കി തീ വെച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് നന്നായി നോക്കി വരും. ഒരു ചെറിയ ബബിൾസ് ഇങ്ങനെ വരും. അന്നേരം ഒന്ന് ഇങ്ങനെ ഹോൾ ഒന്ന് കുത്തി കൊടുത്താൽ മതി. എന്തെങ്കിലും എടുത്തിട്ട് ആ ഭാഗം വരിയട്ടെ. എന്നിട്ട് നമുക്ക് നാല് വശം ഇങ്ങനെ ഒന്ന് ഇതിൽ തിരിച്ചു മറിച്ചും വെച്ച് കൊടുക്കാം. അപ്പം നന്നായി വലുത് വന്നിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചു മറിച്ചും വെച്ച് കൊടുക്കണേ. കുറച്ച് ഓയിൽ ഇങ്ങനെ മേലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി.
ഞാൻ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒലീവ് ഓയിലാണ്, ഇത് വേണമെന്നൊന്നുമില്ല, സാധാരണ ഓയിൽ ഒന്ന് ഒന്ന് ലേശം ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി. എല്ലാ വർഷവും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് സേവ് ചെയ്യാം. കണ്ടോ, നമ്മൾ മുട്ട പച്ചടിയുടെ കുറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ നോക്കാം, നമുക്ക് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണേ. ഉണ്ടോ, ചൂടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒരു മൂന്ന് നാല് പീസാക്കിയാൽ മതി. ഇതിനെ കട്ട് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ് ഇത്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഈ കുഴക്കൽ നല്ല നന്നാവണം. മൈദ ഞാൻ രണ്ടെണ്ണാണ് ഉണ്ടാക്കിയത്. ഉണ്ടോ, ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെടും എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, ബൈ.